വേറിട്ട വ്യക്തിത്വവും വ്യത്യസ്തമായ ശൈലിയും കൊണ്ട് ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് നമ്പാട മാസ്റ്റർ. ഇന്ന് ടി സി വിയിൽ അതിഥിയായി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യപ്പെട്ട എം പി ലോനപ്പൻ നമ്പാട മാസ്റ്ററാണ്. മാഷ് ഏതാണ്ട് ഒരു 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം മാഷ്ക്കുണ്ടല്ലോ. അപ്പോൾ മാഷ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ആ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് 1957 കേരളത്തിലാണ്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആ മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ പിരിച്ചുവിടുകയാണുണ്ടായത്. 59 കേന്ദ്ര സർക്കാർ ലോകത്തിലാദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ആ വിമോചന സമരത്തിലൂടെയാണ് ഞാൻ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. ആ വിമോചന സമരം തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. എന്നെപ്പോലെ വിമോചന സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് പേർക്ക് അത് ബോധ്യമാവുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 1963 ആദ്യമായി കൊടര പഞ്ചായത്തിൽ മെമ്പറായി. പഞ്ചായത്ത് മെമ്പറായിട്ടാണ് പൊതു രാഷ്ട്രീയ രംഗത്ത് സജീവമായി വന്നത്. അന്ന് മാഷ് അധ്യാപക ജോലിയിലുണ്ട്. 58 ഞാൻ അധ്യാപകനാണ്. അപ്പം അത് അന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു മാഷ്? അന്ന് കോൺഗ്രസ് ആയിരുന്നു. 58 ആനന്ദപുരം ശ്രീകൃഷ്ണ UP സ്കൂളിലെ അധ്യാപകനായിരുന്നു. അക്കാലത്താണ് വിമോചന സമരത്തിലും പങ്കെടുക്കുന്നത്. പിന്നീട് മ്യൂച്വൽ ട്രാൻസ്ഫറിൽ പേരാമ്പ്ര സെൻ്റ് ആൻ്റണീസ് LP സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ വാർഡിൽ നിന്ന് വിജയിച്ച് കൊടര പഞ്ചായത്തിൽ മെമ്പറാകുന്നു. പിന്നീട് 6 തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 25 തുടർച്ചയായി MLA ആയിട്ടുണ്ട്. അതാദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് ഏത് വർഷത്തിൽ? ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 65 ആ തെരഞ്ഞെടുപ്പിൽ തോറ്റു. 77 തുടർച്ചയായി 6 മത്സരിച്ച് വിജയിച്ചു. കൊടകര മണ്ഡലത്തിലായിരുന്നു 77. 2 കൊടകരയിലും 4 ഇരിഞ്ഞാലക്കുടയിലും വിജയിച്ചു. 25 തുടർച്ചയായിട്ട് MLA ആയി. 2 മന്ത്രിയുമായി. 3 പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1.5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെയായി. മൊത്തം 10 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 8 വിജയിച്ചു. അപ്പം പക്ഷേ അതിനിടയ്ക്ക് അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഒരു മന്ത്രിസഭ മറിച്ചിട്ടു എന്നിട്ടുള്ളൊരു സംഗതി ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അത് 82 March 15. അപ്പം അത് ആ സാഹചര്യത്തെ പറ്റിയൊന്ന് വിശദീകരിക്കാം. 1964 കേരള കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. 1964 March 15 സർവീസ് ബ്രേക്ക് കൂടാതെ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചത്. 77 കൊടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. 80 ഇന്ന് വരെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. 82
യാതൊരു കാരണവും കൂടാതെ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോയി. അത് വിശ്വാസ വഞ്ചനയാണ് നടത്തിയത്. 80-ൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് മുന്നണിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. മുന്നണി മന്ത്രിസഭയിൽ ഞാൻ അംഗമായിരുന്നു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ വഞ്ചിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നണി വിടുകയാണുണ്ടായത്. അതിൽ മനം നൊന്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. 80 മുതൽ ഇന്ന് വരെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെയാണ്. 82-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറന്തള്ളിക്കൊണ്ട് കേരള കോൺഗ്രസ് കോൺഗ്രസ് മുന്നണിയിൽ പോവുകയാണ് ഉണ്ടായത്. അതിലുള്ള അമർഷം പ്രകടിപ്പിക്കുവാൻ വേണ്ടി 82 മാർച്ച് 15 മീനമാസം മലയാള മാസം 1 കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കാസ്റ്റിംഗ് മന്ത്രിസഭയെ ഞാൻ ഒറ്റയ്ക്ക് മറിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഇന്നും ആ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നണിയിൽ CPIM സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ഇപ്പോൾ MP നിൽക്കുകയാണ്. മാഷു ഭവന നിർമ്മാണ മന്ത്രി ആയിരുന്ന കാലത്ത് മാഷു പറഞ്ഞൊരു കാര്യം അന്ന് പത്രങ്ങൾ വായിച്ച് ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ ലോനപ്പനല്ല, ലോൺ അപ്പനാണ്. അപ്പോൾ അതുവരെ ഉണ്ടായ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ആളുകൾക്ക് വീട് വയ്ക്കാൻ ലോൺ കൊടുക്കുക, അങ്ങനൊരു മാറ്റം ഉണ്ടാക്കാൻ മാഷ ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ലേ? അതിനെപ്പറ്റിയൊന്ന്. 1980-ൽ ആദ്യമായിട്ടാണ് ഞാൻ മന്ത്രിയാകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്കൂൾ അധ്യാപകൻ മന്ത്രിയാകുന്നത് ആദ്യമായി ഞാനാണ്. അന്ന് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്നു. നിയമസഭയിൽ MLA നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ മറുപടി പറഞ്ഞതിൽ ലോനപ്പൻ എന്നാൽ ലോൺ അപ്പൻ എന്നൊരു വ്യാഖ്യാനം കൊടുക്കുകയുണ്ടായി. ലോൺ എടുക്കുന്നവരുടെ അപ്പൻ. ലക്ഷക്കണക്കിന് വീടുകൾ ഇടത്തരം പാവപ്പെട്ടവർക്കായി ആ കാലഘട്ടത്തിൽ കൊടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഭവനരഹിതർ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അതിന് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും പാസാക്കി നടപ്പാക്കിയത് 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ്. സ്വന്തമായി 4 സെൻറ്റും 10 സെൻറ്റും ഭൂമിയുടെ അവകാശികളായതോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും സഹകരണ സംഘങ്ങളുടെയും ഒക്കെ വായ്പകൾ വാങ്ങി വീട് വയ്ക്കാൻ സാധിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വന്തമായി സ്ഥലമുള്ളവരില്ല. കേരളത്തിൽ പോലെ ഭൂപരിഷ്കരണ നിയമം പാസാക്കി കൃഷിഭൂമി കൃഷിക്കാർക്ക് കൊടുത്തിട്ടില്ല, കുടിയടപ്പാവകാശവും കൊടുത്തിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4 സെൻറ്റും 10 സെൻറ്റും പാവപ്പെട്ടവർക്ക് ദുർബല വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരുകളിൽ നിന്നൊക്കെ വീട് വയ്ക്കാൻ വായ്പ എടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഹഡ്കോയിൽ നിന്നും വായ്പ വാങ്ങി സർക്കാരുകളിൽ നിന്നും വായ്പ വാങ്ങി വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അക്കാലത്താണ്
ഞാൻ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായി പാവപ്പെട്ടവർക്ക് ദുർബല വിഭാഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് വീടുകൾ വെച്ചു കൊടുക്കുവാൻ